ഈ തെളിഞ്ഞ ആകാശത്തിനു മുൻപ് കാർമേഘങ്ങൾ മൂടിയ ഒരു ഇരുളുണ്ടായിരുന്നു. സ്വപ്നങ്ങളും മോഹങ്ങളും കൊണ്ട് നടന്നവന് ഇരുൾ മൂടിയ അവസ്ഥ. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിരിക്കുന്നവന്, ആകാശത്തിലെ മേഘത്തെ തൊടാൻ ആഗ്രഹമുള്ളവന് അത് തൊട്ടല്ലേ പറ്റൂ. അതെ, നാം കാണുന്ന സ്വപ്നങ്ങൾ നമുക്കുള്ളത് തന്നെയാണ്. ഇന്ന് വേടൻ, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന പഴഞ്ചൊല്ലുകാരുടെ നാട്ടിലേക്കാണ്. അതെ, കൊല്ലത്ത് സാലഡിൻ്റെ ലോകം തുറക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ എൻ്റെ മുന്നിൽ നീട്ടിവെച്ചത് സാലഡിൻ്റെ ഒരു മഹാലോകം. ഡിജിൻ ഡാനിയൽ. വേടൻ്റെ യാത്ര ഡിജിൻ ഡാനിയൽ എന്ന 23 വയസ്സുകാരൻ്റെ ജീവിതത്തിലൂടെയാണ്. ആരാണ് ഡിജിൻ ഡാനിയൽ? പൂർണ്ണമാകാത്തൊരു കവിത പോലെ ജീവിക്കുക. ആരെങ്കിലും നിങ്ങളെ വായിച്ചു തീർന്നുവെന്ന് വിചാരിക്കുമ്പോൾ അയാളുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് നീ അടുത്ത 2 വരികൾ എഴുതുക. ദിസ് ഈസ് മീ, മുന്ന സലീം. വാടാ നമസ്കാരം. എൻ്റെ പേര് ഡിജിൻ ഡാനിയൽ. ഞാൻ കൊല്ലംകാരനാണ്. ഞാനിവിടെ കൊല്ലത്ത് തന്നെ രണ്ടാം കുറ്റിയിലുള്ള നമ്മുടെ ടെമ്പിൾ ഓഫ് ഫുഡീസ് എന്ന് പറയുന്ന 2 ഔട്ട്ലെറ്റ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് നിൽക്കുന്ന ഷെഫ് സ്റ്റോപ്പ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കോമി ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കോണ്ടിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ സാലഡ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ഷെഫാണ്. ഞാൻ അധികമായിട്ടില്ല, ഞാൻ 2 കൊല്ലമായിട്ടേ ഉള്ളൂ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഷെഫ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ കിച്ചൺ, കൾണറി, ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരാൻ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ റാവീസിലായിരുന്നു. റാവീസിൽ ഗാൺമാഞ്ചർ സാലഡ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കിച്ചണിലായിരുന്നു വർക്ക് ചെയ്തത്. എൻ്റെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ സുരേഷ് പിള്ളൈ എന്ന് പറയാം, നമ്മുടെ മാസ്റ്റർ ഷെഫൊക്കെ വിൻ ചെയ്ത് ഇപ്പോൾ റാവീസിൻ്റെ കോർപ്പറേറ്റ് ഷെഫായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്തു വന്നതിൽ ഒരുപാട് പഠിക്കാനും അദ്ദേഹമായിട്ടുള്ള ഇപ്പോഴും നിലനിൽക്കുന്നൊരു സൗഹൃദം, ഇതെല്ലാം വളരെ വലുതായിട്ട് കരുതുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് കിച്ചണിൽ നിൽക്കുന്നത് തന്നെ എൻ്റെ അമ്മച്ചി എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ അമ്മ, പുള്ളിക്കാരിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കിച്ചണിൽ വളർന്നു വന്നത്. അപ്പം പണ്ട് തൊട്ടേ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ജീവനായിരുന്നു. അന്ന് തൊട്ടേ മൈൻഡിൽ, അന്ന് എന്താണെന്നറിയില്ല, ഷെഫ് എന്ന് പറയുന്നത് ഒരു വികാരമായിരുന്നു. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന് +2 ജീവിതം കഴിഞ്ഞ് നേരെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി. ഞാൻ മൂന്നാർ കാറ്ററിംഗ് കോളേജിലാണ് എൻ്റെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ക്രൗൺ പ്ലാസ കൊച്ചിയിൽ ഫസ്റ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് റാവീസിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്തേക്ക് പോകാനെല്ലാം റെഡിയായെങ്കിലും നമ്മുടെ കൊറോണ ഇപ്പോൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്തേക്കുന്ന പോലെ എനിക്കും കുറേ അഫക്ഷനൊക്കെ ഉണ്ടായി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മിസ്റ്റർ ഷൈൻ റെസ്റ്റോറൻ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ ഇപ്പോൾ കുറേ കാലമായി, ഏകദേശം ഒരു 8 മാസത്തോളം ഞാനിവിടെ വർക്ക് ചെയ്ത് വരുന്നു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാം സാലഡ്സ്. അപ്പോൾ ഗാൺമാഞ്ചർ എന്ന് പറയുന്ന കിച്ചണിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല, വലുതായിട്ട് അറിയില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫുള്ള് സാലഡ്സ്, കോൾഡ് കട്ട്സ്, കോൾഡ് സൂപ്സ്, അങ്ങനെ ഒരു കോൾഡ് കിച്ചണാണ് നമ്മൾ ഗാൺമാഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ആ കിച്ചണിലാണ് ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ സാലഡ്സ് ഉണ്ടാക്കാനും സാലഡ്സ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയാണ്. അപ്പം ഇവിടെ ഞാൻ ഒരുപാട് സാലഡ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാലഡ്സ് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാലഡാണ്, ഒരു വാട്ടർമെലൻ കൊണ്ടുള്ള ഒരു വാട്ടർമെലൻ ഫെത്ത സാലഡ്. പക്ഷേ ഇൻ്റർനാഷണലി പോപ്പുലറായിട്ടുള്ള വാട്ടർമെലൻ ഫെത്ത എന്ന് പറയുന്ന സാലഡ്, അത് ഗ്രീസിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഗ്രീക്ക് ക്യൂസിനിലാണ് ആ സാലഡ് വരുന്നത്. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി ചിന്തിച്ച് എൻ്റെ കുറേ ട്രിക്സുകളും കുറേ എൻ്റെ രീതിയിൽ ഞാൻ കൺസെപ്റ്റ് ചെയ്തെടുത്ത ഓരോ ഡ്രസ്സിങ്സിലൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സാലഡ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പീസിലോട്ടൊന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. വാട്ടർമെലൻ കൊണ്ടാണ് നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കുന്നത്. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുക്കുംബർ, പീൽ ചെയ്ത കുക്കുംബർ ഞാനിങ്ങനെ ഐസ് വാട്ടറിലൊക്കെ ഇട്ട് നല്ല ക്രഞ്ചി ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൻ ലീവ്സ്, അതും ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു റെസിപ്പിയിലുള്ള സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ഡ്രസ്സിങ് അടിക്കാൻ വേണ്ടി ആവശ്യമുള്ളൊരു കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ഡ്രൈ ഒരിങ്ങാനോ, ദെൻ കുറച്ച് സോൾട്ട്, പെപ്പർ. ഒരു സലാഡിന് നമുക്ക് ഫെത്തയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നതും ഫെത്തയാണ്. സോ ഈ ഒരു ചീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാൽറ്റി, ഒരു ടാങ്കി ഫ്ലേവറിലൊരു ചീസാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചീസാണ് ഈ ഫെത്ത എന്ന് പറയുന്നത്. ഫ്രഷ് ഹൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അവരുടെ പ്രീമിയം പ്രോഡക്റ്റാണിത്. ഒരു വൈറ്റ് വൈൻ സിന്തറ്റിക് വിനീഗർ, ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. സാലഡ്സിനും അല്ലാതെ തന്നെ വേറെ പ്രിപ്പറേഷൻസ് ആയാലും എല്ലാത്തിനും നല്ലൊരു ഫീല് തരുന്ന, അല്ലെങ്കിൽ നല്ല ഒരു അതിൻ്റെ യൂസേജ് 100% നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്ന എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണിത്. ദെൻ നമ്മുടെ സാലഡ്സിന് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. കോണ്ടിനെൻ്റൽ പ്രിപ്പറേഷൻസ് ആയാലും ഹെൽത്തി ആയാലും എല്ലാം നോക്കുകയാണെങ്കിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് പോവാം. ആദ്യമായി ഞാൻ വാട്ടർമെലൻ കട്ട് ചെയ്യാൻ പോവാണ്. വാട്ടർമെലൻ കട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു മൈക്രോ പ്ലേറ്റിംഗ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എനിക്കൊരു വാട്ടർമെലൻ്റെ സീൽലെസ് ആയിട്ടുള്ള സെൻറ്റർ പോർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർമെലൻ കട്ട് ചെയ്യാം. ആദ്യം നമുക്കിപ്പോൾ വാട്ടർമെലൻ കട്ട് ചെയ്യാം. സോ ഞാനതിൻ്റെ സെൻറ്റർ പോർഷനാണ് എടുക്കുന്നത്. എനിക്കൊരു ചെറിയ പീസ് മതി. സോ ഞാൻ ആ സെൻറ്റർ പോർഷൻ ഫോക്കസ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല റെഡിഷ് ആയിട്ടുള്ള വാട്ടർമെലനാണ്. സോ ഞാൻ രണ്ട് സൈഡ് കട്ട് ചെയ്തു. ഞാൻ ഈ സെൻറ്റർ പോർഷനാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. സോ ഞാനിവിടെ തിരിച്ചെത്തി. സോ ഫസ്റ്റ് നമുക്ക് പീൽ ചെയ്യാം. നമ്മളൊരു പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി നല്ലൊരു സ്ക്വയർ ഷേപ്പിലായിട്ട് അതിനെ ഷേപ്പ് ചെയ്ത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഈ ഒരു സ്ക്വയർ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു ഈക്വൽ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുക്കുംബർ വിനീഗർ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഇതിലേക്ക് കുക്കുംബർ ജ്യൂസ്, ഒരു 2 സ്പൂൺ കുക്കുംബർ ജ്യൂസ് ഒഴിക്കുകയാണ്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കുക്കുംബറിൻ്റെ ജ്യൂസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ സാലഡ് ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നല്ല ഹെൽത്തി എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ശരീരത്തിനെ തണുപ്പിക്കാനും ഓക്കെ നമുക്ക് ഈ സാലഡ് യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ എന്താണ്ട് ഒരു പിഞ്ച് ഒരിങ്ങാനോ ഇടുകയാണ്, ഡ്രൈ ഒരിങ്ങാനോ. അതിനുശേഷം salt. Pepper. അപ്പോൾ നമ്മൾ ഇവിടെ pepper, oregano, salt നമ്മുടെ cucumber juice എടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഒരു വിനീഗർ, ഫ്രഷ് ഊ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ വിനീഗർ നമ്മൾ ഒഴിക്കുകയാണ്. കുറച്ചൊഴിക്കാൻ, നമുക്ക് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വിനീഗറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും വിനീഗർ മതി. പിന്നെ ഒരു ഫ്രഷ് ഫീൽ കിട്ടാനും ഒരു ഓയിൽ ഫീൽ കിട്ടാനും നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തു. ദെൻ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാവും. നോക്കേ, നല്ല ഗ്ലിസറിൻ ഫീൽ. ആ ഹെർബ്സും സോൾട്ടും പെപ്പറും ആ ഒലിവ് ഓയിലും വിനീഗറും ആ കുക്കുംബർ ജ്യൂസും എല്ലാം കൂടി നല്ല മിക്സായിട്ട് നല്ലൊരു ആരോമ ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനുള്ള പ്ലേറ്റ് എടുത്തു. ഞാനിവിടെ ഒരു കുഴിഞ്ഞ ചെറിയൊരു ഹാഫ് പാസ്ത പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളുടെ ഈ ഒരു പ്ലേറ്റിങ്ങിന് എല്ലാ പ്ലേറ്റിങ്സിനും നമ്മൾ പല രീതിയിലുള്ള പ്ലേറ്റാണ്. കാരണം ഓരോ മുഖമുണ്ടെന്ന് പറയുമല്ലോ ഓരോ പ്ലേറ്റിനും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോ പ്രസൻറ്റേഷനും ഓരോ പ്ലേറ്റും അതിൻ്റേതായ കളേഴ്സും ഡിഫറെൻ്റ് ആയാലും ആ ഒരു പ്ലേറ്റിങ്ങിൻ്റെ ഭംഗി എത്രയും മെച്ചമാക്കാവോ അത്രയും മെച്ചമാക്കാൻ പറ്റും. സോ ഞാനിവിടെ ഈ എടുത്തിരിക്കുന്ന പ്ലേറ്റിലാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഞാൻ സെൻറ്ററിൽ തന്നെ എൻ്റെ വാട്ടർമെലൺ പ്ലേസ് ചെയ്തു. അതിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ സ്പ്ലാഷ് ആവാത്ത രീതിയിൽ ആ ഡ്രസ്സിങ്സ് അതിൽ അബ്സോർവ് ചെയ്യുന്ന രീതിയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫെത്ത ചീസ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഷേവ് ചെയ്തെടുത്തിട്ട് മെല്ലെ മെല്ലെ ചൊരിഞ്ഞു പോവാത്ത രീതിയിൽ ഞാനിപ്പോൾ നൈഫ് വെച്ച് തന്നെ മെല്ലെ ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്യാനുള്ള കുക്കുംബർ ഞാൻ പീൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ഒരു പീസ് എടുക്കാം. നല്ല ക്രഞ്ചി ആയിട്ട് നല്ല വടിവത്തൊരു സാധനം. അപ്പോൾ നോക്കി അതിൻ്റെ ക്രിസ്മസ് നമുക്ക് കടിക്കാൻ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒരു ഫീലിൽ കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ കുക്കുംബർ ഞാനിങ്ങനെ റോൾ ചെയ്യാണ്. റോൾ ചെയ്തതിന് ശേഷം എനിക്ക് ഇത്രയും പീസ് മതി. സോ ഒരു സ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അവിടെ വെച്ചാൽ കട്ട് ചെയ്യാം. ഫസ്റ്റ് കുക്കുംബർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ദെൻ സെക്കൻഡ് കുക്കുംബർ ഇച്ചിരി വലുത് തന്നെ നോക്കിയെടുക്കാം. എനിക്ക് ഇത്രയും മതി. ഞാൻ അത് മാറ്റി. അത് ഞാൻ പ്ലേസ് ചെയ്തു. ദെൻ രണ്ടാമത്തെ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ചെറിയൊരു പീസ്, നമ്മളൊരു സ്ലോപ്പിംഗ് മോഡലാണ് ഇത് പ്ലേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള ആ ഒരു റിങ്ങും വെച്ചു. ഫസ്റ്റ് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു സ്ലോ റിങ്ങും ഞാനിങ്ങനെ മെല്ലെ റോൾ ചെയ്തു. അതും ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മിൻ ലീഫ് നമ്മളൊന്ന് പ്ലേസ് ചെയ്തു. ഒരു മിൻ ലീഫ് കൂടി വെക്കാം. ഒരു ചമ്പത്തിനെ ടിഷ്യൂ കട്ട് നമ്മൾ ഒരു മിൻ ലീഫും കൂടി പ്ലേസ് ചെയ്തു. വേണമെങ്കിൽ ഒന്നും കൂടി ആവാം. സോ നല്ലൊരു ചന്തമുള്ള ചെറിയൊരു മിൻ ലീഫ് എടുക്കാം. Okay. ഇനി നമുക്ക് പ്ലേറ്റ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കാം. എൻ്റെ അംബീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമല്ലോ, മലയോളം ആഗ്രഹിച്ചാലേ ഒരു ചെറിയ കുന്നോളം എങ്കിലും കിട്ടത്തുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേൾഡ് വൈൽഡായിട്ട് എല്ലായിടത്തും ട്രാവൽ ചെയ്ത് എല്ലാ തരത്തിലുള്ള ക്യൂസിൻസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. യൂറോപ്പിലെ ഏതെങ്കിലും എല്ലാ മനോഹരമായ സ്ഥലങ്ങളാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നെതർലാൻഡ്സ് ആണ്. അപ്പം നെതർലാൻഡ്സിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ്, ഇപ്പം ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും നല്ല മിഷണൽ റെസ്റ്റോറൻറ്റ്സിലെ ഏറ്റവും നല്ലൊരു ഷെഫാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹെഡ് ഷെഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതിനു വേണ്ടി ആ ഒരു എയിമിലേക്കാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരിക്കലും ഒരു ഷെഫ് പൂർണ്ണ രീതിയിൽ അല്ലെങ്കിൽ മൊത്തം പഠിച്ച് തീരില്ല. എപ്പോഴും അവൻ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ അവൻ ജീവിതകാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. APJ അബ്ദുൽ കലാം. ഇതുപോലെ നല്ല മുരിഞ്ഞ ഫ്രൈഡ് ചിക്കൻ ഇനി ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അതും മുട്ടയോ ഓട്സോ ചേർക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല 100% നാച്ചുറൽ. 25 വർഷത്തെ പ്രവൃത്തി പരിചയം. കുറഞ്ഞ ചെലവിൽ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ്റെ രുചി ഇനി വേണ്ടുവോളം ആസ്വദിക്കാം. ഫ്രൈഡ് ചിക്കൻ മേഖലയിൽ ടേസ്റ്റിനെ വെല്ലാൻ അൽറുബ മാത്രം.